ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റായും ഒക്കെ എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമുള്ള ഒരു ചെടിയാണല്ലോ മണി പ്ലാന്റ് എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പോത്തോസ് പ്ലാന്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ടോപ്പ് ഓക്സിജൻ റിച്ച് ഓക്സിജൻ ജനറേറ്റിംഗ് പ്ലാന്റിനകത്ത് വരുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു സ്റ്റെം കട്ടിങ്ങിൽ നിന്ന് മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും. പിന്നെ ബുഷി മണി പ്ലാന്റ് എത്ര ഫാസ്റ്റായിട്ട് 3 മിനിറ്റ് കൊണ്ട് ബുഷി മണി പ്ലാന്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വെള്ളത്തിനകത്ത് ഈ പോത്തോസ് പ്ലാന്റ് വളർത്തുന്നത്, ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, വളരെ എൻ്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ വീഡിയോസ് എൻ്റെ ഗാർഡനിലുള്ള 3 ടൈപ്പ് ഓഫ് മണി പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടുകയാണ്. നമുക്ക് 3 വെറൈറ്റിയേ ഉള്ളൂ, എന്നാൽ 8-10 വെറൈറ്റി മണി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്കുള്ള ഈ 3 വെറൈറ്റി മണി പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന വെറൈറ്റിയാണ്. ഇതിന് ഗോൾഡൻ പോത്തോസ് എന്നാണ് പറയുന്നത്, ഗോൾഡ് കിങ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഗ്രീനും ഗോൾഡൻ കളറും കൂടെ മിക്സ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് വെറൈറ്റിയാണിത്. ഇത് ഏത് ക്ലൈമറ്റിലും ഗ്രോ ചെയ്യുന്ന ഈസി ടു ഗ്രോ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. റഫ് ആൻഡ് ടഫ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിനെ ഹാർഡ് ടു കിൽ എന്നാണ് പറയുന്നത്. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ ഏത് സർഫസിലും വളരും. നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയിൽ വളർത്താം, അല്ലെങ്കിൽ വോളിലൊക്കെ ക്രീപ്പറായിട്ട് വലിയ വലിയ മരത്തിലൊക്കെ കയറ്റി ഇങ്ങനെയൊക്കെ ഈ വെറൈറ്റി നന്നായിട്ട് വളരുന്നതാണ്. വലിയ മരത്തിലൊക്കെ കയറ്റി വിട്ടാൽ അതിൻ്റെ ലീഫ് എത്ര ചെറുതായിട്ടിരിക്കത്തില്ല, നല്ല വലിപ്പമുള്ള ലീഫായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗോൾഡൻ പോത്തോസ്. ഇതിനെ ഗോൾഡ് കിങ് വെറൈറ്റി എന്നും പറയും. പിന്നെ രണ്ടാമത് ഈ ഒരു വെറൈറ്റിയാണ്, ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. എനിക്ക് ഈ 3 വെറൈറ്റിയിലും എനിക്ക് ഇഷ്ടമുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ജേഡ് പോത്തോസ്, ജേഡ് മണി പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് മീഡിയം കെയറൊക്കെ വേണ്ടിയ ഒരു പ്ലാന്റാണ്. നമ്മളിത് ബ്രൈറ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഈ ഡാർക്ക് ഗ്രീൻ്റെ കൂട്ടത്തിൽ യെല്ലോ ലൈൻസും കൂടി അപ്പിയർ ചെയ്യും. അപ്പോൾ ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ കുറച്ച് ഷെയ്ഡിൽ വെച്ച് വേണം നമ്മളിതിനെ കെയർ ചെയ്ത് വളർത്താനായിട്ട്. എന്നാലേ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളർ തരത്തുള്ളൂ. നല്ല ഭംഗിയാണ് ഇത് ഗാർഡനിൽ കൊണ്ടുവരുന്നത്. കാണാനും വളരെ രസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ജേഡ് പോത്തോസ് എന്ന് പറയുന്നത്. മറ്റേ ഗോൾഡൻ വെറൈറ്റി പോലെ തന്നെ ഇതും വോളിലോ അല്ലെങ്കിൽ മരത്തിലോ ഒക്കെ കയറ്റുകയാണെങ്കിൽ ഇതിനും വലിയ ലീഫായിട്ട് തന്നെ വളരുന്നതാണ്. ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ചെറിയ ലീഫായിട്ടായിരിക്കും വളരുന്നത്. പിന്നെ അടുത്ത ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ, നല്ല ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ലീഫുള്ള പോത്തോസ് പ്ലാന്റ് ആണ്. നിയോൺ കളറാണല്ലോ ഇത്, അതുകൊണ്ട് നിയോൺ പോത്തോസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. വെള്ളം ഒത്തിരി കൂടിയാലും വെള്ളം കുറഞ്ഞാലും ഒക്കെ അത് ഡ്രൈ ആകുകയും ചീഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ഏറെ കെയർ, ഈ 3 വെറൈറ്റിയിലും കൂടുതൽ കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ നിയോൺ പോത്തോസ് എന്ന് പറയുന്നത്. ഇച്ചിരി സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. പിന്നെ ഇതിപ്പോൾ മറ്റേ ജേഡ് വെറൈറ്റിക്ക് പറഞ്ഞ പോലെ തന്നെ ഇതും ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൽ ചെറുതായിട്ട് യെല്ലോ കളറും കൂടെ വന്നിട്ട് വെരിഗേറ്റഡ് ലീഫായിട്ട് മാറും. അതുകൊണ്ട് ശകലം ഷെയ്ഡിൽ വളർത്തുന്നതായിരിക്കും ഈ നിയോൺ പോത്തോസിനും പറ്റിയത്. ഈ 3 വെറൈറ്റിയും കൂടെ നോക്കുമ്പോൾ കൂടുതൽ കെയർ വേണ്ടിയത് ഈ നിയോൺ പോത്തോസ് പ്ലാന്റിനാണ്. ഇതിൻ്റെ പോട്ടിങ്സിൻ്റെ കാര്യമൊക്കെ ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ വരെ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പറയാം, 1:1:1 എന്ന റേഷ്യോയിൽ മണ്ണും മണലും കമ്പോസ്റ്റുമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ മണൽ അവൈലബിൾ അല്ലെങ്കിൽ, ഇപ്പം ഞാനിതിനകത്ത് മണലിൻ്റെ പ്ലേസിൽ കൊക്കോ പീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൊക്കോ പീറ്റ് ആയാലും മതി. അതാകുമ്പം ഇൻഡോറിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും ഒക്കെ ഇച്ചിരി ലൈറ്റ് ആയിരിക്കും, പോട്ട് കുറച്ച് ലൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ടൈപ്സ് ഓഫ് മണി പ്ലാന്റ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇതിന്റെ കൂട്ടത്തില് ബ്യൂട്ടി ടിപ്സും പിന്നെ എന്റർടൈൻമെന്റ് ബ്ലോഗ്സും ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻലി നമ്മുടെ ചാനലിൽ കുക്കിംഗ് ചാനലാണ്. ഇന്ത്യൻ കുസിൻസ്, ഇന്റർനാഷണൽ കുസിൻസ് എല്ലാം നമ്മുടെ ചാനലിൽ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ആൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.